വർണ്ണക്കനവേറി വന്നു. Every time I want to see my girl. Hello. രാജി അല്ലേ? അല്ല, ചന്ദ്രിക. ആ ചന്ദ്രികയിൽ അലിയും ചന്ദ്രകാന്തം എന്റെ പൊന്നുമോളെ. എവിടെ പോണ്? കോളേജിൽ പോകുന്നു. ഏത് കോളേജിലാ? NSS കോളേജ്. ആ NSS കോളേജ് എനിക്കറിയാം. വീട് എവിടെ? വീട് അഞ്ചാലുമൂട്. അഞ്ചാലുമൂടല്ലേ. എന്നെ മനസ്സിലായോ? ഇല്ല. മനസ്സിലായില്ല? ഇല്ല. മിമിക്രി ആർട്ടിസ്റ്റ് സോമശേഖരൻ കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ കൊച്ചിൻ ഗംഗാമ എന്ന ട്രൂപ്പിന്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ല? ഞങ്ങളുടെ ട്രൂപ്പിന്റെ കട്ടം പൊങ്ങുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങളാണോ പൊക്കുന്നേ? ഞാനല്ല പൊക്കുന്നത്, പൊക്കുന്ന മ്യൂസിക് ഞാൻ കേട്ടോ. ഹലോ, ഇപ്പൊ ട്രൂപ്പിന് പരിപാടി ഒന്നുമില്ല, നാടൻ റോട്ടി എന്തിനാണോ മിമിക്രി. ഹലോ, എന്താ പേരെന്താ? ചന്ദ്രിക. കുട്ടിയുടെ വീട് എവിടെയാ? അഞ്ചാലമൂട. ഏത് കോളേജിലാ പഠിക്കുന്നത്? NSS കോളേജിലാ. നിന്നോടെല്ലാം ചോദിച്ചാ പോത്തെ. ഇവളുടെ കാര്യം എനിക്കറിയാടാ പോത്തെ. എടാ, കൊച്ചി ഗംഗാമ്മക്ക് പ്രോഗ്രാം ഇല്ലെങ്കിൽ നാടൻ റോട്ടി വെച്ചിട്ടല്ല മിമിക്രി കാണിക്കുന്നത്? ചന്ദ്രിക കൊച്ചിക്കാരാണ് മിമിക്രി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആ ഒരു അഹങ്കാരം കൊച്ചിക്കാർക്ക് ഉണ്ട്. ഇച്ചിരി അഹങ്കാരം ഉണ്ടെന്ന് കൂട്ടിക്കോ. സൈനുദ്ദീൻ ജയറാം തൊട്ട് മിമിക്രി തുടങ്ങിയ കൊച്ചിക്കാരാടാ. എടാ, അവരൊക്കെ ആർട്ടിസ്റ്റ് ആയിരുന്നു. എടാ, തിരുവനന്തപുരത്ത് കളിക്കുന്നതിന്റെ 10-ൽ 1 കളി നീ കളിക്കുന്നുണ്ടോ? ചന്ദ്രികെ, കൊച്ചിൻ ഗംഗാമയിൽ മോഹൻലാൽ ചെയ്യുന്ന ആർട്ടിസ്റ്റാ ഞാൻ. മോഹൻലാൽ? എന്റെ മോഹൻലാൽ കണ്ടിട്ടുണ്ടാ? കണ്ടോ എന്റെ മോഹൻലാൽ? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഹേ സവാരി ഗിരിഗിരി മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ട് കയറ്റി കളിക്കല്ലേ നീ? ചവിട്ടി താഴ്ത്തുന്നില്ല ഞാൻ പാതാളത്തിലേക്ക്. അധികം സംസാരിച്ചാൽ നിന്നെ ഞാൻ ചവിട്ടി താഴ്ത്തും. ഇങ്ങനെയാണ് മോഹൻലാൽ കാണിക്കുന്നത്? എന്റെ ചന്ദ്രിക ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം മോഹൻലാലിനെ ഉപരി മമ്മൂട്ടിയെ നന്നായി കാണിക്കുന്നത് തിരുവനന്തപുരത്തുകാരാണ്. അതും ഈ ഞാൻ. ആ മമ്മൂട്ടിയുടെ കിങ്ങിലെ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? കിങ്ങിലെ ഞാൻ ഒന്ന് പറയാം, ഒന്ന് കേട്ട് നോക്കാം. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ലത്? അപ്പൊ നോക്കാം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യയല്ല അനുഭവങ്ങളുടെ ഇന്ത്യ, പഠനിപാവങ്ങളുടെ നിരക്ഷരയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും തോട്ടികളുടെയും ഇന്ത്യ. ഇന്ത്യ എന്താണെന്ന് അറിയാൻ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അവൻ ആ സാധനമില്ല, അതാണ് മമ്മൂട്ടി പറഞ്ഞിട്ട് ശരിയാവത്ത്. എന്റെ ചന്ദ്രിക ഇപ്പോഴത്തെ മോഡേൺ ആർട്ടിസ്റ്റ്, എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് മോഹൻലാലാണ്. എടാ തെറ്റാണ്, മമ്മൂട്ടിയുടെ ശബ്ദം അനുകരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. തെറ്റായ ധാരണയാണ് മോനെ. എന്റെ ദൈവമേ, കൊറേ മിമിക്രിക്കാരെ കൊറേ നേരായി ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. സൂസി, സൂസിക്ക് മോഹൻലാലിനല്ല ഇഷ്ടം. അല്ല, സൂസിക്ക് മമ്മൂട്ടിയാണ് ഇഷ്ടം. ആരും ഇഷ്ടമല്ല. ഏ എടാ, അത് ആ ഡാൻസ് കളിക്കും, മമ്മൂട്ടിയുടെ ഡാൻസ് കളിക്കുക അത്ര നിസ്സാര. എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? യു ഷുഡ് ബി സീരിയസ് അബൌട്ട് ദാറ്റ്. മിമിക്രി കാണിക്കാൻ ഞാനിവിടെ ഉണ്ട്, നീ പോടാ മോനെ ദിനേശ. മനസ്സിലായില്ലടാ. എടാ, അവിടെ കോട്ടയത്ത് ഒരു ട്രൂപ്പി കളിക്കുന്ന സിനാജ്. പരിപാടി ഒന്നുമില്ലടാ, ഡബിൾ ആയിരുന്നു. അല്ല ബുൾസേ, രണ്ട് പരിപാടി ഉണ്ടായിരുന്നു. കൊച്ചിയിലോട്ടാ, നല്ല കളി തിരുവനന്തപുരത്തുകാരുടെ. അങ്ങോട്ട് വാ, നീ കോട്ടയത്തോട്ട് വാ. ഈ പെണ്ണുങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള നടന്മാരെ പറഞ്ഞിട്ട് ഒരു കഥയില്ല. പിന്നെ ഈ പെണ്ണ് കേട്ട് ഇഷ്ടം കോമഡി നടന്മാരാണ് അല്ലേ? കോമഡി നടന്മാരാണ്. അങ്ങനെ പറയുന്നത്, ഞാൻ കാല് പിടിക്കാം, ഞാൻ മാളയുടെ ശബ്ദം പറയാം. ഒന്ന് കേൾക്ക്, കോട്ടയത്തെ മാള എങ്ങനെയുണ്ടോ നോക്കൂ. ചിരിക്കല്ലേ, ഞാൻ ക്ലിപ്പിടെ ക്ലിപ്പ് പ്ലാസ്റ്റിക്. ഈ മാള ഉള എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് വെറൈറ്റി കാണിച്ചാലേ മിമിക്രി രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ കാണിക്കാം, നടൻ സിദ്ദിഖിന്റെ ശബ്ദം നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഞാൻ എടുക്കാം. ഗോഡ് ഫാദറിലെ നടൻ സിദ്ദിഖ്. രാമഭദ്ര, നീ അവളും അടുക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിന്നെ തടയാൻ വരുന്നതിലൂടെ കൈവെട്ടാൻ ഞാനുണ്ടാവും. അതല്ല, പഴയ കുടുംബവൈരാഗ്യം വെച്ച് അവളെ നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വിട്ടിടുന്ന ഞാനായിരിക്കും. ഇങ്ങനെ നീ അവതരിപ്പിച്ച ഓഡിയൻസ് നിന്റെ നെഞ്ചത്ത് വിട്ടും. എന്റെ സൂസി ചന്ദ്രിക ഇന്ന് വെറൈറ്റി താരം. ലാലു അലക്സിനെ കാണിക്കുന്ന ആർട്ടിസ്റ്റ് ഞാൻ. ലാലു അലക്സ? ഒന്ന് കാണിച്ചേ. ലാലു അലക്സ് ഒന്ന് കാണിച്ച്, കണ്ട് നോക്ക്. നോ പാർക്കിംഗ് ഏരിയയെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തും പോരാഞ്ഞിട്ട് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നോടാ നായിന്റെ മോനെ. സൂസി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സൂസി അല്ലടാ, ചന്ദ്രിക. ഇത് സൂസി, അത് ചന്ദ്രിക. അപ്പൊ ഇത് ചന്ദ്രിക ആണല്ലേ? ചന്ദ്രിക, ചന്ദ്രിക ഉണ്ട് വെറൈറ്റി ഒരു നടന്ന ശബ്ദം ഞാൻ പറയാം. ജോസ് പ്രകാശ്. കാണിക്കട്ടെ, കാണിക്കട്ടെ നോക്ക്. അല്ലും മിഷി ചന്ദ്രിക, എന്റെ മിങ്ങളെ വിളി വരുവാണെങ്കിൽ ഞാൻ
മുതലക്കുളങ്ങൾ കാണിക്കാം കമോഡല്ലേ? ഓ, പുള്ളി മുതലക്കുളത്തിന്റെ ആളാ. ഇങ്ങനൊന്നും അല്ലടാ ജോസ് പ്രകാശ് പറയുന്നത്. വെറൈറ്റി കോമഡി നടന്മാരെ കാണിക്കേ. വേണ്ട, ജഗതിയെ കാണിക്കണ്ട, ഞാൻ വേറൊരു നടനെ കാണിക്കാം. നമ്മൾ ആരും കാണിക്കണ്ട, ഒരു വരുന്നുണ്ട്. ഇവരെവിടെയും കണ്ടിട്ടില്ല. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. എനിക്ക് ടാസ്കി വിളിയടാ, പോയി ടാസ്കി വിളിയടാ. ഒന്ന് മാറൂ, എടാ. അതൊക്കെ മിമിക്രി പിടിച്ച് പ്രാന്തായി നടക്കുന്ന ആൾക്കാരാണ്. അതൊരു കാര്യം ഞാൻ പറയാം, വളരെ ജനങ്ങൾക്ക് എന്ന് ഏറ്റവും ഇഷ്ടം, യുവതികൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടം എന്ന് ദിലീപിനെയാണ്. ദിലീപിന്റെ ശബ്ദം ഞാൻ കാണിക്കാം, സൂസി ഞാൻ കാണിക്കാം. അതെ, പരിഹസിക്കരുത് കേട്ടോ. എന്റെ പേര് ശത്രു. കെ ഡി എൻ കമ്പനിയിലെ പുതിയ ഡാമേജർ ആയിട്ട് വന്നതാ, അല്ല മാനേജർ ആയിട്ട് വന്നതാ. സൂസി എനിക്ക് ഇഷ്ട, ഐ ലവ് യു. സൂസിക്ക് ഞാനൊരു ഉബ്ബ തരട്ടെ. ഉബ്ബയല്ല, ഉമ്മ. എടാ ദിലീപ് പറയുമ്പോ ഉബ്ബാതെ പറയൂ. അപ്പൊ ദിലീപ് അമ്മ എന്ന് വിളിക്കല എങ്ങനെ? അബേ, അത് എരുമ കരയുന്ന ശബ്ദമല്ലടാ. നീ ഒന്നും കൂടി മാറിക്കോ. എന്റെ സൂസി, അശ്വമേധത്തിലെ ജി എസ് പ്രദീപിനെ ഞാൻ കാണിക്കും. ജി എസ് പ്രദീപ, എന്നാ പോ. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾക്ക് ഒന്നും കാണാൻ സമയമില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല, വേഷമിട്ട് അതേ ശബ്ദത്തിൽ ഞാൻ ഇപ്പൊ വരും. അങ്ങനെ പറയരുത്, കാണിക്കട്ടെ. രക്ഷയില്ല കുട്ടി, ജി എസ് ഒരു ലുക്കും ഇല്ല കേട്ടാ, വെറുതെ. അളിയ കണ്ടാലൊരു ലുക്കില്ലാന്നുള്ളു, പക്ഷെ തല നിറച്ച് ബുദ്ധിയാണോ അളിയ? അളിയ തമാശ, തമാശ, ഭയങ്കര തമാശ. ഞാൻ നമ്മള് വട്ടമാരടുക്ക പറഞ്ഞേ, നമ്മള് ഗേറ്റിന്റെ അടുക്ക ഫ്രീ ആയിട്ട് ബിരിയാണി വെക്കുന്നു. അതറിഞ്ഞിട്ട് വട്ടമാരെല്ലാം അങ്ങോട്ട് വാലേ വാലേ അങ്ങോട്ട് പോണേ. എന്നിട്ട് നീ എങ്ങോട്ടാ ഓടുന്നേ? പറയാൻ പറ്റൂലേ, ചിലപ്പോ നേരായിട്ടും ബിരിയാണി വിതരണം. പഞ്ചാര അടിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെയുള്ള കോമഡി നടന്മാരെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ പെണ്ണ് ചില കരുത്തുറ്റ കഥാപാത്രങ്ങൾ പെണ്ണ് കിട്ടും. ഈ കരുത്തുറ്റ നടന്ന് പറഞ്ഞ ആരെയാ? അതെ, വിജയരാഘവൻ. വിജയരാഘവന ഒന്ന് കാണിച്ച്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇടം. ഒരു തവണ തമിഴ്നാട്ടിൽ നിന്ന് വെടിമരുന്ന് എടുക്കുക, കടപ്പോ അല്ല വലിയ പുള്ളികളാ. ഞാൻ പറഞ്ഞു പോണ പുള്ളിയെന്ന് പറഞ്ഞു. ഇത് വിജയരാഘവനല്ല, ഇത് പരാജയരാഘവൻ. എങ്ങനെയാണ് വിജയരാഘവൻ? അങ്ങനെ പറയരുത്. ഹലോ, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ഇത് അവിടെ മിമിക്രി കളിച്ച് പ്രാന്തായ സൈനനാ. സൈന, ഇവനൊക്കെ ഒരാള് തന്നെ ഓരോ വിഘു തലയിൽ വെച്ച് അവനിങ്ങോട്ട് പോരും. ആ പിന്നെ വളരെ വെറൈറ്റി ആയി നടന്നാൽ ഇനി സ്റ്റോക്ക് ഉണ്ട്, കാണിക്കാം. അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. എടി, മിമിക്രി കാണിച്ച പ്രാന്തവൻ ഇപ്പം പോയത്. പെണ്ണുങ്ങൾക്ക് ഇഷ്ടം മലയാള നടന്മാർ ഇങ്ങനെയുള്ള ആൾക്കാരല്ല. പിന്നെ തമിഴ് നടന്മാർ ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് നടന്മാർ ചേട്ടാ, ഞങ്ങൾക്ക് മലയാളത്തിലുള്ള നടന്മാരെ തന്നെ ഇഷ്ടമല്ല. പിന്നല്ലേ അങ്ങനെ പറയുന്നത്? ഞാൻ വടിവേലിന്റെ ശബ്ദം കേൾപ്പിക്കാം, പ്ലീസ്. വടിവേല്, വടിവേല്. ഒരു വീക്ക തരണ്ട. ഇങ്ങനെയാണ് വടിവേലു, ഇങ്ങനെയാണ് വടിവേലു. പിന്നെ എടാ, ഇതൊന്നും അല്ല വടിവേലു. ഇവർക്ക് ആവശ്യമുള്ള നടന്മാരൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇന്നും പതിവ് പോലെ അശ്വമേധം പരിപാടിയിലേക്ക് സ്വാഗതം. ആരൊരാളൻ പശുവിനെ തളയ്ക്കുവാൻ, ആരൊരാളതിൻ മാർഗം നയിക്കുവാൻ, ആരൊരാളതിൻ ചാണകം വാരുവാൻ എന്ന ആപ്തവാക്യം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദ നേഷൻ ബിക്കോസ് വി ആർ സ്റ്റേയിങ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ, ബട്ട് ഐ ആം ഡൂയിങ് ഫോർ റെവല്യൂഷൻ ഫോർ ദ ആക്ഷൻ ലോഷൻ ആൻഡ് ലൂസ് മോഷൻ. അയ്യേ, താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി കേരളീയൻ? ആരുടെ അളിയൻ? ആരുടെ അളിയനല്ല, കേരളീയനാണോ? അല്ല. ഇന്ത്യക്കാരനാണോ? ഒട്ടുമല്ല. ഏഷ്യക്കാരനാണോ? ദേശീയക്കാരനല്ല, പാവാ. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇതാണ് ജി എസ് പ്രദീപ്. എടാ, മലയാളത്തിലെ നടന്മാരെ കാണിച്ച് രക്ഷയില്ല. പിന്നെ ടി വി അവതാരകർ. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയെ ഞാൻ കാണിക്കാം. സുരേഷ് ഗോപി ഞാൻ കാണിക്കാം. എന്റെ മനസ്സ് ശബ്ദം കാര്യമില്ല, ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല ചന്ദ്രിക. സുരേഷ് ഗോപിയെ ഞാൻ കാണിച്ചിട്ട് അത് കണ്ടിട്ട് ആക്രാന്തം പിടിച്ച മിമിക്രിക്കാരനാണ്.
എന്റെ അച്ഛനെ പിന്നെ ഇന്ന് കുത്തിയത് ഈ കൂട്ടത്തിൽ ഏത് മോനായാലും അവനെ കൊല്ലും ചാക്കോച്ചി, വെള്ളം മോന്തും ചാക്കോച്ചി, കൽക്കരി തിന്നും ചാക്കോച്ചി, കൂകു കൂകു ചാക്കോച്ചി, കൂകിപ്പായും ചാക്കോച്ചി, ചാക്കോച്ചി. സുരേഷ് ഗോപി ട്രെയിനായ എടാ, ഇന്ന് മിമിക്രി വേദിയിൽ സുരേഷ് ഗോപി ഫിഗറിട്ട് കളിക്കുന്ന ഒറ്റ ആർട്ടിസ്റ്റേ ഉള്ളൂ ഈ ഞാൻ. എന്റെ പൊന്ന് ചന്ദ്രികയെ കട്ടപ്പുക എന്ന് പറഞ്ഞ സീരിയലിൽ സുരേഷ് ഗോപി ഞാനാണ് ഫിഗറിട്ട് ചെയ്തത്. ആ ചന്ദ്രികയെ അതോടെ കട്ടപ്പുകയായ ആ സീരിയല്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കൂട്ടത്തിൽ ചില ഹൈറ്റ് ഉള്ള ഞാൻ, അപ്പൊ ഞാൻ ചെയ്ത് കാണിക്കാം. ഞാനൊരു ജ്യോതി ലാബോറട്ടറീസ് ഉൽപ്പന്നവും പ്രകൃതിയുടെ മിശ്രിതം കടും ചുവപ്പ്, ഇളം ചുവപ്പ്, ചുവപ്പ് നിറം എനിക്ക് വളരെ ഇഷ്ടമാണ്. ചുവപ്പ് നിറം ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആംബുലൻസിന്റെയും കളറാണ്. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ആ ചേതോകര വർണ്ണത്തിൽ കറപുരണ്ടായോ, അല്ലെങ്കിൽ ഊരിത്താ. നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് വേറൊരെണ്ണം വാങ്ങിച്ചോ, ഒരു കൊതുവല തലവഴി ഇട്ടോണ്ട് നടക്കുവണ്ണേ. ഉണ്ട് കാരണം ബാക്ടീരിയ. ഉണ്ട് കാരണം ബാക്ടീരിയ. മൂക്കടപ്പുണ്ടോ? ജലദോഷവുമുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ട് നാടാ, വേറെ വല്ല പണി നോക്കണേ. പണ്ടൊക്കെ ഞാൻ ആഹാരം കഴിക്കുമ്പോണ്ടല്ലോ എന്റെ പാത്രത്തിൽ കരി, വഴുവഴുപ്പ്, അഴുക്ക് ഇതൊക്കെ പറ്റി പിടിക്കുമായിരുന്നു. ഇപ്പോഴാ പ്രശ്നമേ ഇല്ല. അല്ല, ഞാനിപ്പോ വട്ടയിലേക്കാത്ത തിന്നെ. കരയാറുണ്ട്, പണ്ട് ഞാൻ പൊട്ടി കരയുമായിരുന്നു. ഇങ്ങോട്ട് നോക്ക് പെണ്ണേ, വിവാഹം, അടിയന്തരം, മരണം, വിശേഷ ദിവസങ്ങൾ ഏത് തന്നെ ആയാലും കലണ്ടർ മനോഹരന്റെ അമ്മ തന്നെ. ചേട്ടാ, ദേ ഒരു കല്ല് നടക്കുന്നു. അയ്യോ, അത് കല്ലല്ല, കാലനായ എന്റെ അച്ഛനാണ്. അച്ഛൻ എങ്ങനെ ഇങ്ങനെയായി? പ്രകൃതി അച്ഛനെ എങ്ങനെയാക്കി? എനിക്കൊന്നും തന്നില്ലല്ലോ. കുറച്ചും കൂടെ ഇവിടെ നിൽക്കൂ, പ്രകൃതി നിനക്ക് എന്തെങ്കിലും ഒക്കെ തരും. ആ ദിവസങ്ങളിൽ എനിക്ക് പേടിയായിരുന്നു, എപ്പോഴാണാവോ അത് സംഭവിക്കുക. പിന്നീട് ഞാൻ അത് വാങ്ങിച്ചു ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു പേടിയുമില്ല, എല്ലാ കാര്യത്തിനും വളരെയേറെ കോൺഫിഡൻസ് ആണ്. ഭാര്യ, എന്റെ ഭാര്യ സൂര്യപുത്രി, വർണ്ണം പോടുക്കും, വെണ്മ തൂടിക്കും, അവൾ സംരിശ. അമ്മയോട് ധാരാട്ട് മനസ്സുകൊണ്ട് മോഹിച്ച വാവയുന്ന സ്ത്രീ, താലികെട്ടി ഭാര്യയൊക്കെ സ്നേഹസീമയും സിന്ദൂര പൊട്ടുംതൊട്ട് ശ്രീരാമൻ ശ്രീദേവി പോലെ കഴിഞ്ഞ എന്റെ സൂര്യപുത്രി ഉണ്ടല്ലോ, മണ്ണെണ്ണ ഒഴിച്ച് അമ്മ കത്തിച്ച കാര്യം ക്രൈംഫൈലിലും FIR വന്നില്ലേ? അങ്ങനെ തോന്നിയാ? അതാണ് ഞാൻ. ആ എന്റെ ആരോഗ്യ മരിച്ചു പഞ്ചതീര കൊടം കലം അണ്ടാവ്. ബക്കറ്റ് ബിജുവിനും ഉണ്ടോ? അതെ. ഇഷ്ടപ്പെട്ട കോമഡി പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്?
പറയാണ്. കോമഡി പ്രോഗ്രാം ഏതാണോ അത് പറഞ്ഞുതരാം. പകിട 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 പമ്പരം എന്ന പാട്ടും പാടി ഞാനും എട്ട് സുന്ദരിയും കൂടി ഉണ്ടല്ലോ. കോമിക് ക്രിക്കറ്റ്സിൽ ഒരുപാട് തമാശയും പറഞ്ഞ് കോമഡി കസിൻസിനെ പോലെ ഫൈവ് സ്റ്റാർ തട്ടുകട കയറി ഇഷ്ടം പോലെ കാപ്പിയും കുടിച്ച് ലേഡീസ് ഹോസ്റ്റലിൽ എടുത്തു പോയപ്പോണ്ടല്ലോ. അവിടെ ഭയങ്കര അമ്മായിയമ്മ പോര്, ഹിന്ദുമുഖിയും ചന്ദ്രമതിയും, പിന്നെ ചുരുക്കുടുക്കാളായി ഇവരുടെ തരികിടയാണ് ഇതെന്ന് മനസ്സിലാക്കി ഞാനുണ്ടല്ല. ഭയങ്കര ചിരിയോചിരിയായിരുന്നു. പിന്നെ അതെ നോക്കവേണ്ടേ, ഞങ്ങൾ അതിനെ ജുറാസിക് വേൾഡ് കാണാറുണ്ടല്ലോ. ഉടനെ മായാജാലം പോലെ നേരെങ്ങി വീട്ടിൽ വന്ന് ടി വി എടുത്തു വെച്ച അടിപൊളി പരിപാടി കണ്ട് ചിരി ചിരിച്ചു പാടുന്നു. അയ്യോ അതേത് പ്രോഗ്രാം, കോമഡിയും മിമിക്സും പിന്നെ ആയും. ഇത്രയും നേരം ചേട്ടൻ ഇന്റർവ്യൂ ചെയ്ത എന്നെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അദ്യാനുരാഗം വന്നല്ലോ മമ സുഗന്ധം, അദ്യാനുരാഗം. പേടിക്കണ്ട, കാലിൽ ഊണാറുണ്ട്. അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇത്രയും നേരം ചേട്ടന് ഇന്റർവ്യൂ ചെയ്ത എനിക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ തരാൻ നിനക്ക് എന്റെ ഇഷ്ടംപോലെ സാധനമുണ്ട്. ചക്കച്ചോള ഫെയർനെസ് ഓയിൽ നൽകുന്ന 1.5 ലിറ്റർ മണ്ണെണ്ണ കൊള്ളുന്ന ഒരു ഉഗ്രൻ കന്നാസ്, കൂടാതെ ചട്ടമ്പി കീരമണി ടെക്സ്റ്റൈൽസ് നൽകുന്ന 1500 രൂപയുടെ ഒരു വമ്പൻ പട്ടുസാരി, കൂടെ കളർ പോസ്റ്റർ. എല്ലാം നീ മറന്നേക്കൂ, നിനക്ക് ചക്കതിനാല് ചുക്ക, ഒരു ചുക്ക് ഞാൻ തരുത്തില്ല. ചേച്ചി തല്ലിക്കോ താനെ. നത്തിങ് ഒഫീഷ്യൽ സ്പെഷ്യൽ പെപ്സി.